നമസ്കാരം, വെൽക്കം ടു ശ്രുതീസ് ഫാർമ വേൾഡ്. ഇനി ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബാഗ് ഫിൽറ്ററിനെ കുറിച്ചാണ്. ബാഗ് ഫിൽറ്ററിന്റെ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് യൂസസ്, അത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രസന്റേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ ആദ്യം ബാഗ് ഫിൽറ്ററിനെ കുറിച്ചൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ പറയാം, എങ്കിൽ മാത്രമേ പ്രിൻസിപ്പിൾ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കൂ. ഇതാണ് ബാഗ് ഫിൽറ്ററിന്റെ അസംബ്ലി. ബാഗ് ഫിൽറ്ററിനകത്തുള്ള പ്രധാനപ്പെട്ട പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു മെറ്റൽ കേസിംഗിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ധാരാളം ബാഗ്സ് ആണ് ബാഗ് ഫിൽറ്ററിനകത്തുള്ളത്. സെവറൽ ഫിൽറ്റർ ബാഗ്സ് ആണ് ബാഗ് ഫിൽറ്ററിന്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ട് എന്ന് പറയുന്നത്. ബാഗ് ഫിൽറ്ററിനകത്തോട്ടേക്ക് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനായി ഹോപ്പർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ബോട്ടം പോർഷനിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഹോപ്പർ കാണാം. ഈ ഹോപ്പറിലൂടെയാണ് എയർലെസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് ഈ കാണുന്ന ഫിൽറ്റർ ബാഗ്സിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബാഗ് ഫിൽറ്റർ വാക്വം സിസ്റ്റവുമായി കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാഗ് ഫിൽറ്ററിനകത്ത് വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ടാണ് ബെൽ ക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ്. ഈ കാണുന്നതാണ് ബെൽ ക്രാങ്ക് ലിവർ. ഫീഡ് എൻട്രിക്ക് നേരെ ഓപ്പോസിറ്റ് ആയാണ് എക്സോസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ എക്സോസ്റ്റിന് വളരെ അടുത്തായാണ് ബെൽ ക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ് വരുന്നത്. ഈ ബെൽ ക്രാങ്ക് ലിവറിന് വളരെ അടുത്തായി ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റും ആ ഷാഫ്റ്റില് ഘടിപ്പിച്ചിട്ടുള്ള ക്യാമും കാണാം. ഡാംപർ ആണ് ഫിൽറ്റർ ബാഗ് അസംബ്ലിക്കകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പാർട്ട്. ഓക്കെ, ഇനി ഈ ബാഗ് ഫിൽറ്റർ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയാം. ബാഗ് ഫിൽറ്ററിന്റെ വർക്കിങ്ങിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തേത് ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ ഹോപ്പറിലൂടെ എയർലെസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ഫിൽറ്റർ ബാഗിലൂടെ പാസ് ചെയ്തു പോകുന്ന എയർ, ഓക്കെ, എയർ ഫിൽറ്റർ ബാഗിലൂടെ പാസ് ചെയ്ത് പോവുകയാണ് വേണ്ടത്. അതേ സമയം തന്നെ എയറിൽ സസ്പെൻഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ഈ ഫിൽറ്റർ ബാഗിന്റെ ഇന്നർ സർഫസിൽ അഡ്ഹർ ചെയ്ത് നിൽക്കും. എയർ മാത്രമാണ് പുറത്തോട്ടേക്ക് പോകുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഫിൽറ്റർ ബാഗിന്റെ ഇന്നർ സർഫസിൽ അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ഷേക്ക് ചെയ്യുന്നത് വഴി കോണിക്കൽ ബോട്ടത്തിലോട്ട് കളക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് സെക്കൻഡ് സ്റ്റേജിൽ നടക്കുന്നത്. ഫിൽറ്റർ ബാഗിന്റെ വർക്കിങ്ങിനകത്ത് രണ്ട് സ്റ്റെപ്സ് ആണുള്ളത്. ആദ്യത്തേത് ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റെപ്പാണ്. രണ്ടാമത്തേത് ആ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫീഡ് ഫിൽറ്റർ ബാഗിൽ അഡ്ഹർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യുക എന്നതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോ ഈ കാണുന്ന ഹോപ്പർ വഴി എയറിൽ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഫീഡ് മെറ്റീരിയൽ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എയർ ഫിൽറ്റർ ബാഗ് വഴി പുറത്തോട്ടേക്ക് പോകുന്നു, എക്സോസ്റ്റ് വഴി അത് പുറത്തു പോകുന്നു. അതേസമയം എയറിൽ സസ്പെൻഡ് ആയിരുന്ന ഫീഡ് മെറ്റീരിയൽ ഈ കാണുന്ന ഫിൽറ്റർ ബാഗിന്റെ ഇന്നർ സർഫസിൽ അഡ്ഹർ ചെയ്യും. അങ്ങനെ അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് വരുന്നത്. അപ്പൊ അതിനു വേണ്ടി ഈ ഫിൽറ്റർ ബാഗ് ഷേക്ക് ചെയ്യും. ഇനി ആദ്യം പറഞ്ഞു, ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ഓപ്പറേഷൻ ആണ്. രണ്ടാമത്തേത് ഷേക്കിംഗ് ഓപ്പറേഷൻ. ഈ രണ്ട് ഓപ്പറേഷൻസും കൃത്യമായി നടക്കണം എന്നുണ്ടെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബെൽ ക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ് ആണ്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫീഡ് ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയായിരുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫിൽറ്റർ ബാഗിനകത്ത് അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യുക എന്നായിരുന്നു. അപ്പോ ഈ രണ്ട് സ്റ്റെപ്പും സൈമൾട്ടേനിയസ് ആയി നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ കാണുന്ന ബെൽ ക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ് ആണ്. ഇനി ഞാൻ അത് എങ്ങനെയാണെന്ന് പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞത് രണ്ട് ഓപ്പറേഷനെ കുറിച്ചായിരുന്നു, ഫിൽട്രേഷൻ ആൻഡ് ഷേക്കിംഗ്. ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞു ഇവിടെ ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ഉണ്ട്, ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഷാഫ്റ്റ് ഉണ്ട്. ആ ഷാഫ്റ്റിലാണ് ക്യാം കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആദ്യം പറഞ്ഞ സമയത്ത്. ഈ ഷാഫ്റ്റ് ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോ ഈ കാണുന്ന ക്യാം നമ്മുടെ ബെൽ ക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യും. ഒന്നുകിൽ അത് പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അത് പ്രസ് ചെയ്യാതെ തന്നെ ഷാഫ്റ്റില് ലോ സ്പീഡില് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ഫിൽട്രേഷൻ ഓപ്പറേഷൻ ആണ് എങ്കിൽ ഈ ക്യാം, ഈ കാണുന്ന ക്യാം നമ്മുടെ ബെൽ ക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നില്ല. ഓക്കെ,
ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഈ ഡാംബറിന്റെ പൊസിഷന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. ഫിൽട്രേഷൻ ഓപ്പറേഷൻ ആണ് പറയുന്നത്. ലോ സ്പീഡില് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷാഫ്റ്റുമായി കണക്ട് ചെയ്തിട്ടുള്ള ക്യാം ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഡാംബറിന്റെ പൊസിഷന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഫിൽറ്റർ ബാഗും വാക്വം സിസ്റ്റവും തമ്മിലുള്ള കണക്ഷൻ ഓപ്പൺ ആയിരിക്കും. അതേസമയം ഈ കാണുന്ന ഫിൽറ്റർ ബാഗും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള കോണ്ടാക്ട് ക്ലോസ്ഡ് ആണ്. ഈ കാണുന്ന ക്യാം ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നില്ല. അങ്ങനെ പ്രസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഫിൽറ്റർ ബാഗും സെക്ഷനും തമ്മിലുള്ള കോണ്ടാക്ട് ഓപ്പൺ ആണ്. അതേസമയം ഫിൽറ്റർ ബാഗും അറ്റ്മോസ്ഫിയറും തമ്മിലുള്ള കോണ്ടാക്ട് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അപ്പോ ഇവിടെ വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. വാക്വം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ ബാഗിനകത്തുള്ള പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം. വാക്വം അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ഫീഡ് ഇൻലെറ്റ് വഴി ഫീഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എയറില് സസ്പെൻഡ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എയർ ഫിൽറ്റർ ബാഗ് വഴി പാസ് ചെയ്ത് എക്സോസ്റ്റ് വഴി പുറത്തു പോവുകയാണ് ചെയ്യുന്നത്. എയറിനകത്ത് സസ്പെൻഡഡ് ആയിരുന്ന പാർട്ടിക്കിൾസ് എല്ലാം ഫിൽറ്റർ ബാഗിൽ അഡ്ഹർ ചെയ്യും. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പില് ഷാഫ്റ്റ് വീണ്ടും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ ക്യാം വന്ന് ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നു. അപ്പോ ഈ ഡാംപറിന്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യും. ഇനി ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഓക്കെ, ആദ്യത്തെ ഫിഗറും രണ്ടാമത്തെ ഫിഗറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ക്യാം എന്ന് പറയുന്നത്. ഈ ക്യാം വന്ന് ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്തു. ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്ത സമയത്ത് ഫിൽറ്റർ ബാഗും സെക്ഷനും തമ്മിലുള്ള കോണ്ടാക്ട് ക്ലോസ് ആയി. ഓക്കെ, ഫിൽറ്റർ ബാഗും സെക്ഷനും തമ്മിൽ അതുവരെ ഉണ്ടായിരുന്ന കോണ്ടാക്ട് കട്ടായി പോയി. പകരം ഫിൽറ്റർ ബാഗും ഔട്ട്സൈഡും തമ്മിലുള്ള കോണ്ടാക്ട് ഓപ്പൺ ആയി. ഓക്കെ, എന്താണ് സംഭവിച്ചത്? ക്യാം വന്ന് ബെൽക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഫിൽറ്റർ ബാഗും സെക്ഷനും തമ്മിൽ ഉണ്ടായിരുന്ന കോണ്ടാക്ട് ബ്രേക്ക് ആവുകയും ഫിൽറ്റർ ബാഗും ഔട്ട്സൈഡും തമ്മിൽ ഉണ്ടായിരുന്ന കോണ്ടാക്ട് ഓപ്പൺ ആവുകയും ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ വേണ്ടത്? നമുക്ക് ഫിൽറ്റർ ബാഗിൽ അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യാണ് വേണ്ടത്. അതിനു വേണ്ടി ഈ കാണുന്ന ഫിൽറ്റർ ബാഗ്സ് വയലന്റ് ആയി അജിറ്റേറ്റ് ചെയ്യണം. അപ്പൊ അതിനാവശ്യമായ എയർ ഔട്ട്സൈഡിൽ നിന്നും ഈ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് പ്രവേശിക്കുന്നു. ഫിൽറ്റർ ബാഗിന് വയലന്റ് ആയി അജിറ്റേറ്റ് ചെയ്ത് ഫിൽറ്റർ ബാഗിൽ അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം ബോട്ടം പോർഷനിലോട്ട് വരുന്നു. അങ്ങനെ ഈ കോണിക്കൽ ബേസിൽ ആ ഫൈൻ പാർട്ടിക്കിൾസ് നമുക്ക് കളക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഫിൽറ്റർ ബാഗ് അല്ലെങ്കിൽ ബാഗ് ഫിൽറ്ററിന്റെ ഇൻട്രൊഡക്ഷൻ ആയി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയി പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഫിൽറ്റർ ബാഗിനെ കുറിച്ച് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോ ഫിൽറ്റർ ബാഗിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പോൾ പ്രധാനമായും ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സ്റ്റെപ്സ് ആണ് ഫിൽറ്റർ ബാഗിനകത്ത് നടക്കുന്നത്. ഹോപ്പർ വഴി എയറിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഫീഡ് മെറ്റീരിയൽ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ എയർ ബാഗ് വഴി പാസ് ചെയ്തു പോകുന്നു. അതേസമയം എയറിൽ സസ്പെൻഡ് ആയിരുന്ന പാർട്ടിക്കിൾസ് ഫിൽറ്റർ ബാഗിനകത്ത് അല്ലെങ്കിൽ ബാഗ് ഫിൽറ്ററിനകത്ത് റീറ്റെയിൻ ചെയ്യുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫിൽറ്റർ ബാഗിനകത്ത് അഡ്ഹർ ചെയ്തിരിക്കുന്ന പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പായി പറയാനുള്ളത്. അപ്പൊ അതിനു വേണ്ടി ഔട്ട്സൈഡിൽ നിന്ന് എയർ ഈ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഫിൽറ്റർ ബാഗിനെ വയലന്റ് ആയി അജിറ്റേറ്റ് ചെയ്ത് ഫിൽറ്റർ ബാഗിൽ അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് ബോട്ടം പോർഷനിലോട്ട് കളക്ട് ചെയ്യുകയാണ് സെക്കൻഡ് സ്റ്റെപ്പിനകത്ത് നടക്കുന്നത്. അപ്പൊ ഇതാണ് ഫിൽറ്റർ ബാഗിന്റെ പ്രിൻസിപ്പിളിനകത്ത് നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി ഞാൻ ബാഗ് ഫിൽറ്ററിന്റെ കൺസ്ട്രക്ഷൻ പാർട്ടാണ് പറയുന്നത്. ബാഗ് ഫിൽറ്ററിനകത്ത് ഒരു മെറ്റൽ കേസിംഗിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്ന ധാരാളം ഫിൽറ്റർ ബാഗ്സ് ഉണ്ട്. ഈ ഫിൽറ്റർ ബാഗ്സ് കോട്ടൺ വൂൾ ഫാബ്രിക് പോലെയുള്ള മെറ്റീരിയൽസ് വെച്ചാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ബാഗ്സ് മെറ്റൽ കേസിംഗിനകത്ത് സസ്പെൻഡ് ആണ്. ഹോപ്പർ പ്രൊവൈഡ് ചെയ്യുന്നത് ബോട്ടം പോർഷനിലാണ്. ഈ ഫീഡ് എൻട്രിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായാണ് എക്സോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. എക്സോസ്റ്റിന്റെ വളരെ അടുത്തായാണ് ബെൽക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ് വരുന്നത്. ഈ ബെൽക്രാങ്ക് ലിവർ അറേഞ്ച്മെന്റ് ആണ് നോർമൽ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിലോട്ട് ബാഗ് ഫിൽറ്ററിനെ കൊണ്ടുപോകുന്നത്.
ബാക്ക് ഫിൽറ്ററിന്റെ എക്സോസ്റ്റിന് വളരെ അടുത്തായി ഒരു റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് നിങ്ങൾക്ക് കാണാം. ആ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റില് ഒരു ക്യാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് വളരെ ലോ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റില് കണക്ട് ചെയ്തിട്ടുള്ള ക്യാം ഈ കാണുന്ന ബെൽ ക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുകയോ പ്രസ് ചെയ്യാതിരിക്കുകയോ ചെയ്യാം. അതിനനുസരിച്ചാണ് ബാക്ക് ഫിൽറ്ററിന്റെ ഓപ്പറേഷൻ വരുന്നത്. ഇനി ഞാൻ ബാക്ക് ഫിൽറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറയാം. ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സ്റ്റെപ്പ് നിങ്ങൾ മറന്നു കാണില്ല എന്ന് എനിക്കറിയാം. ഫിൽറ്ററിംഗ് പീരിയഡും ഷേക്കിംഗ് പീരിയഡും. അപ്പോ ലോ സ്പീഡില് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഷാഫ്റ്റില് കണക്ട് ചെയ്തിട്ടുള്ള ക്യാം ഈ കാണുന്ന ബെൽ ക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്നില്ല എങ്കിൽ ഫിൽറ്റർ ബാഗും സെക്ഷനും തമ്മിലുള്ള കോണ്ടാക്ട് ഓപ്പൺ ആയിരിക്കും. അതേസമയം ഫിൽറ്റർ ബാഗും ഔട്ട്സൈഡും തമ്മിലുള്ള കോണ്ടാക്ട് ക്ലോസ്ഡ് ആയിരിക്കും. ഫിൽട്രേഷൻ ഓപ്പറേഷൻ അകത്ത് വാക്വം അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് സെക്ഷൻ അപ്ലൈ ചെയ്യുന്നു. ഹോപ്പറിലൂടെ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എയറില് സസ്പെൻഡ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഫിൽറ്റർ ബാഗില് അഡ്ഹർ ചെയ്യുകയും എയറ് ഫിൽറ്റർ ബാഗ് വഴി പാസ് ചെയ്ത് എക്സോസ്റ്റ് വഴി പുറത്തു പോവുകയുമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പില് ഈ ലോ സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഷാഫ്റ്റില് കണക്ട് ചെയ്തിരിക്കുന്ന ക്യാം ഈ കാണുന്ന ബെൽ ക്രാങ്ക് ലിവറിനെ പ്രസ് ചെയ്യുന്ന സമയത്ത് സെക്ഷനും ഫിൽറ്റർ ബാഗും തമ്മിലുള്ള കോണ്ടാക്ട് ക്ലോസ്ഡ് ആവുകയും ഫിൽറ്റർ ബാഗും ഔട്ട്സൈഡും തമ്മിലുള്ള ആ കോണ്ടാക്ട് ഓപ്പൺ ആവുകയും ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഔട്ട്സൈഡ് എയർ ഫിൽറ്റർ ബാഗിനകത്തോട്ടേക്ക് എൻട്രി ചെയ്യുകയും ഫിൽറ്റർ ബാഗിന് അത് വയലന്റ് ആയി അജിറ്റേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫിൽറ്റർ ബാഗിന്റെ ഇന്നർ സർഫസില് അഡ്ഹർ ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ് എല്ലാം അങ്ങനെ ഷേക്ക് ചെയ്യുന്നത് വഴി ബാഗ് ഫിൽറ്ററിന്റെ കോണിക്കൽ ബോട്ടത്തിലോട്ട് വരികയും ആ കോണിക്കൽ ബോട്ടത്തിൽ നിന്ന് പ്രൊഡക്ട് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി ആ ഫൈൻ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാക്വം കട്ടായി കഴിഞ്ഞു. അപ്പൊ വാക്വം കട്ടായി കഴിഞ്ഞു. ഇനി ഔട്ട്സൈഡ് എയർ ഈ കാണുന്ന ബാഗ് ഫിൽറ്ററിനകത്തോട്ടേക്ക് പ്രവേശിക്കുകയും ഈ കാണുന്ന ഫിൽറ്റർ ബാഗിനെ വയലന്റ് ആയി ഷേക്ക് ചെയ്യുകയും അതുവഴി ഫിൽറ്റർ ബാഗിനകത്ത് അഡ്ഹർ ചെയ്തിട്ടുള്ള ഫൈൻ പാർട്ടിക്കിൾസ് അങ്ങനെ ഷേക്ക് ചെയ്യുന്നത് വഴി ബാഗ് ഫിൽറ്ററിന്റെ കോണിക്കൽ ബോട്ടത്തിലോട്ട് വരികയുമാണ് ചെയ്യുന്നത്. കോണിക്കൽ ബോട്ടത്തിൽ നിന്ന് പ്രൊഡക്ട് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് വഴി നമുക്ക് ഫൈൻ പാർട്ടിക്കിൾസ് കളക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ബാഗ് ഫിൽറ്ററിന്റെ വർക്കിങ്ങിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഞാൻ പറയുന്നത് ബാഗ് ഫിൽറ്ററിന്റെ ഇമ്പോർട്ടന്റ് യൂസസ് ആണ്. സൈസ് സെപ്പറേഷൻ എക്യുപ്മെന്റ്സിന്റെ എല്ലാം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ബാഗ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സൈക്ലോൺ സെപ്പറേറ്ററിന്റെ കൂടെ ബാഗ് ഫിൽറ്റർ കണക്ട് ചെയ്യാം. സൈക്ലോൺ ഡിസ്ചാർജിനകത്ത് നിന്ന് ഫൈൻസ് കളക്ട് ചെയ്യാനായി ബാഗ് ഫിൽറ്റർ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ സൈസ് റിഡക്ഷൻ എക്യുപ്മെന്റ് ആയ ഫ്ലൂയിഡ് എനർജി മില്ല് നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. ഫ്ലൂയിഡ് എനർജി മില്ലിനകത്ത് നിന്ന് ഫൈൻസ് കളക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന ബാഗ് ഫിൽറ്റർ തന്നെയാണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഹൗസ് ഹോൾഡ് വാക്വം ക്ലീനർ ഈ പറയുന്ന ബാഗ് ഫിൽറ്ററിനൊരു എക്സാമ്പിൾ ആണ്. അപ്പോ ഇന്നത്തെ ഈ പ്രസന്റേഷനിൽ നമ്മൾ പഠിച്ചത് ബാഗ് ഫിൽറ്ററിന്റെ പ്രിൻസിപ്പൽ, കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് യൂസസ് ആയിരുന്നു. ഈ പ്രസന്റേഷനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.